എൻ്റെ പേര് ഗണേശൻ. നെയ്യാറ്റിക്കരയാണ് താമസം. കാനറ ബാങ്ക് കമ്മുങ്കോട് ബ്രാഞ്ചിലെ അപ്രൈസറാണ്. ഈ ഹോബി തുടങ്ങിയിട്ട് 20 കൊല്ലത്തോളമായി ഈ റെക്കോർഡ്സ് കളക്ഷൻ തുടങ്ങിയത്. അത് ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടായിരുന്നു റെക്കോർഡ്സ്. അത് കണ്ട് വളർന്ന കാലത്ത് ഒരു മോഹമായിരുന്നു, സ്വന്തമായിട്ട് പൈസ വരുമ്പോൾ റെക്കോർഡ്സ് ശേഖരിക്കണമെന്നുള്ളത്. 10-8000 മലയാളം, ഹിന്ദി, തമിഴ്, സംഗീത കച്ചേരി, പലതരം റെക്കോർഡ്സുകളും ഉണ്ട്. അലിഞ്ഞു ചേർന്നതിൻ ശേഷം എൻ ജീവന് തിരിഞ്ഞു പോയി നീ എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. മുംബൈ ഈ സ്വർണ്ണപ്പണി 4-5 പേര് കൂടെ ഇരുന്ന് പണി ചെയ്യുന്ന വലിയൊരു പട്ടറ എന്ന് പറയാം അതിന്. കാരണം 5-6 പേര് കൂടെ ഇരുന്ന് പണി ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് ഈ പണി ചെയ്യുമ്പോൾ ഒരു രസത്തിന് വേണ്ടി ഈ റെക്കോർഡ് പ്ലെയർ വെച്ച് അതിൽ പാട്ടിടുമായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ട് ശീലിച്ച ബാല്യത്തിൽ നിന്നാണ് ഇത് കൂടുതൽ റെക്കോർഡ് ശേഖരിക്കാനൊക്കെ തുടങ്ങിയത്. അന്നൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ വാങ്ങിച്ചതാണ് കൂടുതൽ. ഇപ്പോഴത് പഴയതുപോലെ കിട്ടാൻ സാധ്യത കുറവാണ്. പഴയ മലയാള സിനിമാ ഗാനങ്ങൾ ഇതേപോലെ ശേഖരിച്ച് വെച്ചിരിക്കുന്നവരെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിച്ചാൽ ഇത് കിട്ടുകയുള്ളൂ. മലയാളത്തിലെ പഴയ നീലക്കുയിൽ തുടങ്ങി ഇങ്ങോട്ട് ഉള്ള സിനിമ നല്ല ഗാനങ്ങൾ ശേഖരിക്കാനാണ്. അങ്ങനെ കുറേ നല്ല പാട്ടുകൾ ശേഖരിച്ചിട്ടുണ്ട്. തമിഴ് പഴയ MGR ശിവാജി തമിഴ്, ഹിന്ദി പഴയ ഹിന്ദി നൗഷാദിൻ്റെയും മുഹമ്മദ് റാഫി സാഹിബിൻ്റെയും മുകേഷിൻ്റെയൊക്കെ നല്ല ഹിന്ദി പഴയ പാട്ടുകൾ. പിന്നെ സംഗീത കച്ചേരി പഴയ സംഗീത MD രാമനാഥൻ, അതുപോലത്തെ പ്രസിദ്ധരായ സംഗീത കച്ചേരി റെക്കോർഡ്സ് എല്ലാം പല സ്ഥലങ്ങളിൽ ചെന്ന് വാങ്ങിച്ചിട്ടുണ്ട്. കോഴിക്കോട് മദ്രാസ് മൗണ്ട് റോഡിൽ ഒക്കെ ചെന്ന് റെക്കോർഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. 83 45 രൂപയൊക്കെയാണ് അതിൻ്റെ വില. അന്ന് 45 രൂപ 83 വില ഉണ്ട്. പിന്നെ അവർ ഷോറൂം മതിയാക്കി പിന്നീട് അതിന് വില കൂടുതലാണ്. നമുക്കൊരു സാധനം വാങ്ങിക്കണമെങ്കിൽ അവർ പറയണ മോഹ വില കൊടുത്ത് നമുക്ക് വാങ്ങിക്കേണ്ടി വരും. പക്ഷേ ഷോറൂം വഴിയായിരുന്നെങ്കിൽ ഇത്രയും വില വരില്ല. പക്ഷേ അവർ കമ്പനി നിർത്തി കളഞ്ഞ്, HMV കമ്പനി റെക്കോർഡ്സ് നിർത്തി, കാസറ്റിൻ്റെ വരവോടെ റെക്കോർഡ്സ് നിർത്തി കളഞ്ഞവർ. അപ്പോഴേ പിന്നെ കുറേ തലമുറ പിന്നെ അത് ശേഖരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഡിമാൻഡൊക്കെ ആയത്. പക്ഷേ CD കാസറ്റൊക്കെ പിന്നെ കളക്ഷനിലുണ്ട്. പക്ഷേ അത് പിന്നെ ഈ റെക്കോർഡ്സിനെ പോലെ വളരെ കാലം ഇരിക്കില്ല, അത് ഇല്ലാതായി പോകും. റെക്കോർഡ്സിനാണെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് വളരെ കാലം നമുക്കിത് സൂക്ഷിച്ച് വെച്ചിരുന്ന നമുക്ക് ഉപയോഗിക്കാം. അതിൽ പിന്നെ അതിൻ്റെ എല്ലാ രേഖയും റെക്കോർഡ്സ് തന്നെ ഉണ്ട്. അതിൻ്റെ പാടിയ ആൾ, വർഷം എല്ലാം തന്നെ നമുക്ക് റെക്കോർഡ്സിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കുറേ ആളുകൾ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റെക്കോർഡ്സിൽ പാട്ട് കേൾക്കാൻ വേണ്ടി, കാരണം ഇതിൽ കേൾക്കണവർ ഇതിൽ കേട്ടാലേ അവർക്കൊരു ആ ഒരു സുഖം വരുള്ളൂ. ഓരോ തരം റെക്കോർഡ്സ് ഓരോ പ്ലെയറിലിട്ട് കേൾക്കുമ്പോൾ അതിൻ്റേതായ ഒരു സുഖമുണ്ട് ആ പാട്ട് കേൾക്കുന്നതിന്. പഴയ 78 RPM റെക്കോർഡ് അത് ആ ഒരു തരം റെക്കോർഡിലിട്ട് കേട്ടാലേ അതിൻ്റെ സുഖം. LP റെക്കോർഡുണ്ട്, വലിയ റെക്കോർഡ്. ഒരു സൈഡ് 6 പാട്ട് മറു സൈഡ് 6 പാട്ടുള്ളതുണ്ട്. അതിന് ഇലക്ട്രോണിക് പുതിയ പ്ലെയറുകളുണ്ട്, ഇപ്പോൾ ഇറക്കണുണ്ട്, പുതിയ പ്ലെയർ ഇറക്കണുണ്ട്. റെക്കോർഡ് പ്ലെയർ തന്നെ പലതരം പ്ലെയറുകൾ, ഫിലിപ്സിൻ്റെ ഉണ്ട്, ഇപ്പോഴത്തെ പുതിയ ന്യൂമാർക്കിൻ്റെ ഉണ്ട്, ഡെനോൺ പ്ലെയറുണ്ട്, തോഷി പേരെ പ്ലെയറുണ്ട്, പിന്നെ യമകേരെ 3-in-1 എന്ന് പറഞ്ഞാൽ കാസറ്റ് റേഡിയോ റെക്കോർഡ് പ്ലെയർ 3-in-1 ആ പ്ലെയറുണ്ട്. പിന്നെ നല്ലത് കണ്ട ഇപ്പോഴും നല്ലത് കണ്ട വാങ്ങിക്കും. വിഘ്നേശ്വര ശിവനന്ദന പാർവതി ദേവി തനയ. മലയാളത്തിൽ അവസാനം ഇപ്പം എൻസ്വരം എന്ന് പറഞ്ഞ ഒരു റെക്കോർഡ് ഇറങ്ങിയിട്ടുണ്ട്. പഴയ നേരത്തെ അവർ ഇറക്കിയ പാട്ടുകളിൽ നിന്ന് എടുത്ത്
ഒരു എൽ പി ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പം പിന്നെ നമ്മൾ കാരണം വെളിയിൽ മാർക്കറ്റിൽ ഇല്ലാത്തതുകൊണ്ട് വലുതായിട്ടത് പിന്നെ നമ്മൾ ഗ്രൂപ്പ് വഴിയാണ് വിറ്റു പോകുന്നത് ഓൺലൈൻ വഴി. കാരണം മാർക്കറ്റ് ഇപ്പം കടയിൽ വലുതായിട്ട് വെച്ച് സെയിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത് കുറേ വിറ്റു പോയി. ഇനിയും മലയാളം ഇറക്കാൻ ഉള്ള താല്പര്യമുണ്ട്. ഇന്ത്യയിലിപ്പം പ്രസിംഗ് ഇല്ല, വെളിയിൽ കൊടുത്ത് അടിച്ചു. അപ്പോൾ അത് കച്ചവടമായാലേ അവർക്ക് മുതലാവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ഇതുള്ളതുകൊണ്ട് അവർ ഈ ഗ്രൂപ്പ് വഴി ഇത്രയും നമ്മൾ വിറ്റ് തരാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇറക്കുന്നത്. ഹിന്ദി റെക്കോർഡ് അങ്ങനെയല്ല, ഹിന്ദി പിന്നെ മൊത്തത്തിൽ അവർക്ക് വിറ്റ് പോകും. ഇന്ത്യ ഒട്ടുക്കും ഹിന്ദി റെക്കോർഡ് ആവശ്യക്കാരുള്ളതുകൊണ്ട് ഹിന്ദി റെക്കോർഡ് വിറ്റ് പോകും. പക്ഷെ മലയാളം അങ്ങനെ പോകില്ല. മലയാളികൾ മാത്രം നമ്മൾ മാത്രമല്ല വാങ്ങിക്കുള്ളൂ മലയാള റെക്കോർഡ്. പഴയകാലത്ത് ആദ്യമൊക്കെ ഇറക്കുന്ന ഏഞ്ചൽ ഓഡിയോ റെക്കോർഡ്സാണ്, 75 വരെ ഉള്ളൂ ഇത്. അത് കഴിഞ്ഞ് പിന്നെ എച്ച് എം വി കൊളംബിയ ഓഡിയോ കമ്പനി, എല്ലാം ഗ്രാഫോൺ കമ്പനി തന്നെ, കളറിലും സാധനം ഇറക്കിയിട്ടുണ്ട്. കമ്പനിക്ക് ഇൻട്രിയൊക്കെ കമ്പനിക്ക് നല്ല ചിലവായതുകൊണ്ടാണ് അവർ ഇത് രണ്ടാമത് കളർ റെക്കോർഡിൽ ഇറക്കിയത്. സാധാ ഈ റെക്കോർഡ്സ് പ്ലാസ്റ്റിക് തന്നെ, പക്ഷേ ഈ 78 RPM ചെറിയ ഒരു ഈ മണ്ണ് ചേരും. 78 RPM അത് തറയിട്ടാൽ പെട്ടെന്ന് പൊട്ടിയും പോവും. ഈ കാർബണും കൂടെ ചേരും, ഇതിൽ കരിയും കൂടെ ചേരും. എനിക്ക് പാട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ദാസേട്ടൻ്റെ പാട്ടാണ് ഇഷ്ടം. കൊളംബി സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ടി കെ രാജീവ്കുമാർ സാർ ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഏറ്റവും. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് അറിയാം, ഈ ഗ്രാമഫോണുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയുള്ള ഒരു സിനിമയായിരുന്നു അത്. അപ്പോൾ ഞാൻ ഒരു ദിവസം അവിടെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിനായിട്ട് വിജയ് ആശ്വാസം വരുന്നുണ്ട്, ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി തരികയും അദ്ദേഹം വന്ന് എനിക്ക് റെക്കോർഡിൽ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ കിട്ടുകയും ചെയ്തു. അദ്ദേഹം വളരെ അതിശയത്തോടെയാണ് ഇതൊക്കെ കണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നിറയെ കളക്ഷൻസ് അദ്ദേഹം കാണുകയുണ്ടായി ഇവിടെ വന്ന്. ഇന്ത്യയിൽ പിന്നെ പുതിയ റെക്കോർഡ്സ് കുറവാണ്, പഴയ റഹ്മാൻ്റെ പാട്ടുകളുണ്ട്. ഹിന്ദി എല്ലാ റെക്കോർഡ് ഇപ്പം പഴയ നേരത്തെ ഇറക്കിയിരുന്ന റെക്കോർഡ് തന്നെ ഇപ്പോൾ ഇറക്കുന്നുണ്ട്. അതെല്ലാം ഇപ്പോഴും പിന്നെ എല്ലാം 1200 to 1200 വിലയുള്ളതാണ്. 6000 to 7000 രൂപയുള്ള റെക്കോർഡ്സ് ഉണ്ട്. AR റഹ്മാൻ്റെ ഒക്കെ ഭയങ്കര വിലയാണ്. എൻസ്വരം റെക്കോർഡ് ഇറക്കിയത് 1800 രൂപ. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ഇപ്പോഴും ഈ ഭ്രാന്ത് എന്ത് തീരാത്തതെന്ന് ചോദിക്കും. പക്ഷേ ആ 80s അല്ലെങ്കിൽ 75s യേശുദാസ് ഇരുന്ന് പാടിയ അതേ ഫീലിംഗ് നമുക്ക് ഈ റെക്കോർഡ് ഇട്ടാൽ നമുക്ക് തോന്നും. കാസറ്റാ CD-യിലാ അങ്ങനെ തോന്നുന്നില്ല. അതാണ് ഈ റെക്കോർഡ് ശേഖരിക്കാനുള്ള മുഖ്യ കാരണം.